ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂമജസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കോഴിമരുന്നാണ്. അതായത് ഒരുവിധം എല്ലാവർക്കും അറിയാം, കർക്കിടകത്തിൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ കോഴിമരുന്ന്. അത് തന്നെയല്ല, ഇപ്പോൾ കർക്കിടകത്തിലല്ല എങ്കിലും നമുക്ക് തണുപ്പുള്ള സമയത്താണ് ഇത് തയ്യാറാക്കി കഴിക്കേണ്ടത് കേട്ടോ. തണുപ്പില്ലാത്ത ചൂടുകാലത്തല്ല ഇത് ചെയ്യേണ്ടത്, തണുപ്പുള്ള സമയത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ വേറെ രാജ്യത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നമുക്ക് തണുപ്പ് വരുന്ന സമയത്ത് വേണം ഇത് തയ്യാറാക്കാൻ. അത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മളിത് കഴിക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഓഫ് ഡേകളിലോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് കുറവുള്ള ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഹാർഡ് വർക്ക് ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് കഴിക്കുന്ന ദിവസങ്ങളിൽ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പൊതുവേ ഈ മരുന്ന് തയ്യാറാക്കുക കോഴിയിറച്ചിയിലാണ് കേട്ടോ. അതല്ല എങ്കിൽ നിങ്ങൾക്കിത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ബീഫിൽ ചെയ്യാം, അതുപോലെ തന്നെ താറാവിലൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സംഭവം ഈ മരുന്ന് നമുക്ക് ഇറച്ചിയിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കോഴിയിലാണിത് ചെയ്യുന്നത്. ഒരു കിലോന് കോഴി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തേക്കാണ്. നമ്മളെടുക്കുന്ന കോഴിക്കും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത. അതായത് ശരിക്കും എടുക്കേണ്ടത് കന്നിപ്പട എന്ന് പറയും. അതായത് മുട്ടയിടാൻ പ്രായമായിട്ടുള്ള എന്നാൽ മുട്ട ഇതുവരെ ഇടാത്ത തരം കോഴി, അങ്ങനത്തെ പെടക്കോഴിയാണ് ശരിക്കും കോഴിമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കോഴിമരുന്ന് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതേസമയം നമുക്കിപ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ മാക്സിമം നമ്മൾ നാടൻ കോഴി തിരഞ്ഞെടുത്തിട്ട് അതിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അതും കിട്ടാത്തവർ മാത്രം ബ്രോയിലർ ചിക്കൻ എടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രോയിലർ കോഴിയാണ്. അപ്പം നമുക്ക് ലഭ്യത അനുസരിച്ചിട്ട് ഇതൊക്കെ എടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമുക്കൊരു 4-5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്ന് പറയുമ്പോൾ ഇന്ദുപ്പാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഇന്ദുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ അങ്ങാടിക്കടകളിൽ ലഭ്യമാണ് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഴിമരുന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ കോഴിമരുന്നായിട്ടുള്ള പൊടി നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. കോഴിമരുന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്ക് ഇതുപോലെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ ഇന്ദുപ്പും ഉണ്ടായിരിക്കും, ഇതുപോലെ ഈ പൊടിയും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് MRP 60 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1 കിലോ കോഴി എടുക്കുകയാണെങ്കിൽ 300 ml വെളിച്ചെണ്ണ വേണം, 100 ml നെയ്യ് വേണം, അതുപോലെ തന്നെ 100 ml എണ്ണയും വേണം. അപ്പോൾ ഇത് മൂന്നാണ് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക. പ്രസവിച്ച് കിടക്കുന്നവരൊക്കെ കറക്റ്റ് ഈ ഒരു പോർഷനിൽ വേണം, ഈ ഒരു പ്രൊപ്പോർഷനിൽ വേണം നമ്മൾ കോഴിമരുന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഉണ്ടാക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിൽ അളവ് കുറയ്ക്കാട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് തടി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെയ്യും എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് കുറവ് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തിരിക്കണം. നമ്മളിതിൽ എണ്ണ ചേർക്കുമ്പോഴാണ് നമ്മൾ ഓരോ മരുന്നും ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണ കൂടുതൽ ചേർക്കും. ഈ എണ്ണ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഹാർഡ് വർക്കായിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നവരൊക്കെ അതുകൊണ്ടാണ് ശരീരം ഇളതായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ എണ്ണ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റെസ്റ്റ് എടുത്തിരിക്കണം. നമ്മൾ നന്നായിട്ട് ഇറച്ചിയിൽ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ട്, ആകെ നമുക്ക് അത്രേ വേണ്ടൂ. അപ്പോൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ അതുപോലെ തന്നെ നെയ്യ്, അതുപോലെ തന്നെ എണ്ണ, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എണ്ണയുടെയും നെയ്യിൻ്റെ ഒക്കെ അളവ് എടുക്കുക. ഇപ്പോൾ നെയ്യൊക്കെ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് മരുന്നുകൾക്ക് എപ്പോഴും നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ആക്കിയിട്ട് പുരട്ടി വെച്ച് ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ഇതിൽ അങ്ങാടി മരുന്ന് ചേർത്തിട്ടുണ്ട്, അതായത് കോഴിമരുന്ന് ചേർത്തത്. അളവ് ഞാൻ പറഞ്ഞുതരാം. 100 ഗ്രാമാണ് നമുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റ്. ആ പാക്കറ്റിലെ പകുതി ഞാൻ ഇട്ടിട്ടുണ്ട്, അതായത് 50 ഗ്രാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 കിലോ ചിക്കനിൽ വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷൻ്റെ റേഷ്യോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതൊന്ന് നോക്കിയാൽ മതിയാവും.
എപ്പോഴും പാത്രം എടുക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഉരുളിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് പിന്നെ അടിയിലും പിടിക്കില്ല, എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കണം, കാരണം നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് ഇതിൽ വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ നെയ്യുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ തന്നെ എന്താ നമ്മുടെ എണ്ണയുണ്ട്, എള്ളെണ്ണയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളതാണ്. അതിലിട്ടിട്ട് ഇത് നീ വറുത്തെടുക്കണം, ശരിക്കും കറുത്ത് കറുത്ത് വരണം. അങ്ങനെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇതിൽ മരുന്ന് പൊടി അത്യാവശ്യം ചേർക്കണം. ഞാൻ പറഞ്ഞ പോലെ 100 ഗ്രാമിൻ്റെ പാക്ക് എടുക്കുകയാണെങ്കിൽ 50 ഗ്രാം നമ്മൾ ചേർത്തിരിക്കണം. കാരണം ഇതിൻ്റെ ഈ മരുന്നാണ് കൂടുതലായിട്ട് നിൽക്കുക. ഇതിൽ ഉപ്പ് ഒരുപാട് ഇടാൻ പാടില്ല. ഇപ്പോൾ ഇന്ദുപ്പ് ഉള്ളവർ അങ്ങനെ ഇടുക, ഇല്ലെങ്കിൽ മാത്രം നോർമലായിട്ടുള്ള ഉപ്പ് എടുക്കുക. അപ്പോൾ ഈ ഉപ്പ് ഇടുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഉപ്പ് ഇടാൻ പാടില്ല. ശരിക്കും ഇത് പണ്ടൊക്കെ ഉള്ളവർ ചെയ്യുമ്പോൾ തീരെ ഉപ്പിടാതെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഈ അങ്ങാടി മരുന്നിൻ്റെ ചെറിയൊരു ചവർപ്പ് ഉണ്ടാവും, അതായത് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമുക്കിത് കഴിക്കുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. എന്നാലും ചെറുതായിട്ടൊരു ചവർപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ഈ അങ്ങാടി മരുന്ന് ഇപ്പോൾ ഞാൻ പൊടിയായിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് പൊടിക്കാത്തത് നമുക്ക് ശരിക്കും കിട്ടും. അപ്പോൾ അങ്ങനത്തെ കൂട്ട് മേടിച്ചിട്ട് ആക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കൂട്ട് മേടിക്കുമ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിലൊന്ന് ചെറുതാക്കി ചൂടാക്കുക. ചൂടാക്കിയിട്ട് ചൂട് ആറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കുക. അതല്ല എങ്കിൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഒരു 2 ദിവസം നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക. അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ മേടിക്കാമെന്ന് മാത്രം. ഇപ്പം ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് അങ്ങാടി കടയിൽ നിന്നാണ്, അതായത് ഈ പച്ചമരുന്ന് മരുന്നുകളൊക്കെ കിട്ടുന്ന കടയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനത്തെ കടയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു കോഴിമരുന്ന് എന്ന് തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ പൊടിയായിട്ടുള്ള കൂട്ട് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ദുപ്പും ഉണ്ടായിരുന്നു, ഈ മരുന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ എണ്ണയും ഇതെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സത്യം പറഞ്ഞാൽ നെയ്യും കുറവാണ് ചേർത്തത്, അതുപോലെ തന്നെ എണ്ണയും കുറവാണ് ചേർത്ത് കൊടുത്തത്, എള്ളെണ്ണയും കുറവാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു അളവിലിടുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെച്ചിട്ട് വറക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയുള്ളൂ, എളുപ്പത്തിൽ തന്നെ ഈ സംഭവം ചെയ്തെടുക്കാനൊക്കെ പറ്റും. കാരണം നമുക്കിതിൽ ഒരുപാട് കൂട്ടോ കാര്യമോ ഒന്നുമില്ല. ഇങ്ങനെ പൊടിയും കൂടെ മേടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ താല്പര്യം ഇല്ലെങ്കിൽ മട്ടണിലോ ബീഫിലോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എപ്പോഴും ചൂടുകാലത്തല്ലാതെ തണുപ്പ് കാലത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എണ്ണയൊക്കെ ഒഴുക്കിണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. എണ്ണയുടെ ഒക്കെ അളവുകൾ കാര്യങ്ങൾ നോക്കുക. ചിക്കൻ്റെ ആണെങ്കിലും ബ്രോയിലർ കോഴി അല്ലാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് കഴിക്കുന്ന കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഇത് പണ്ടത്തെ രീതിയിൽ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ അമ്മാമ്മയൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ ചെയ്യുമ്പോൾ പൊടി മേടിക്കുകയല്ല ചെയ്യുക, പൊടി നമ്മളല്ലാതെ ആ കൂട്ട് മേടിച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്യാറെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. ഞാനപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവുകൾ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം, ഡൗട്ട് ഉള്ളവർക്ക് അവിടെ നോക്കാം. അതുമാത്രമല്ല, ഇതിന് മുൻപ് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഉള്ളി ലേഹ്യം, പൂക്കുലലേഹ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതെടുത്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ, ഇറ്റ്സ് മീ മുമജസ്.